ഹലോ ഗായ്സ്, വെൽക്കം ടു പോളിമാണീസ് യൂട്യൂബ് ചാനൽ. എങ്ങനെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു മേക്കപ്പ് ചെയ്യാം? എത്ര നിങ്ങൾ നോക്കിയാലും നിങ്ങൾ കാണൂല, ബിക്കോസ് ഞാൻ ഇന്നലെ പോയി മുടി ഹെയർ കളർ ചെയ്തു ഗായ്സ്. എന്നതിനെ കുറിച്ചല്ല ഈ വ്ളോഗ്, നിത്താരയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, അതിനെ കുറിച്ചാണ് ഈ വ്ളോഗ്. മാത്രമല്ല എന്റെ കൂടെ നിങ്ങൾ വിചാരിക്കും ശ്രീനി വരുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടല്ലോ എന്ന്. ക്രേസിയസ്റ്റ് പാർട്ട്, ശ്രീനി എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്സ് ഒക്കെ പോയി അവിടെ പറയുക. അമ്മയും ഞാനും മാത്രമാണ് നിത്താരനെയും കൊണ്ട് ബാംഗ്ലൂർ വരെ പോകുന്നത്. നില ബേബിയും ഇല്ല. അപ്പൊ എന്തായാലും ഒരു ക്രേസി ഡേ ആണ്. പക്ഷേ ഐ എം റിയലി എക്സൈറ്റഡ് ബിക്കോസ് ഡെലിവറിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വർക്കാണിത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടൽ, എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്, ഇതാണ് ഈ വ്ളോഗ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, വെൽക്കം ടു പോളിമാണീസ് യൂട്യൂബ് ചാനൽ. ഇപ്പം സമയം 4:30 ആയി, ഏർലി മോർണിംഗ്. ഞാൻ പെട്ടെന്നൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു, വ്ളോഗ് ചെയ്തേ പറ്റുള്ളൂ, ബിക്കോസ് ഇത് നിത്താര ബേബിയുടെ ഫസ്റ്റ് എവർ ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കുറേ പണികളുണ്ട്. ആൻഡ് ദ ക്രേസിയസ്റ്റ് പാർട്ട്, ശ്രീനി വരുന്നില്ല. ശ്രീനി ഈസ് നോട്ട് ദെയർ ടുഡേ. ഹായ് ഹായ്. അപ്പം ഇന്ന് ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ. നിത്താര ബേബിനെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ നിലുബേബിന് കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് നാളെ ഒരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. എല്ലാം കൂടി ഇങ്ങനെ ആയിപ്പോയി. നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് ഗായ്സ്. കണ്ട എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷയം. സോ താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. മമ്മി റെഡിയാവുകയാണ്. സോ മമ്മി ജസ്റ്റ് കെയിം ടു ഗിവ് മീ ടീ. സോ ഞാൻ ഇന്ന് Under-25 സമ്മിറ്റിന് പോവാണ്. അതെന്താന്ന് വെച്ചാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂത്ത് ഫെസ്റ്റിവൽസ് ദാറ്റ് ഹാപ്പൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് നടക്കുന്നത് ബാംഗ്ലൂരിലാണ്, ജയമഹൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് പിള്ളേരാണ് ഇന്നവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2 ഇവൻറ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് 2018 ഐ ഹാവ് ഡൺ ദി സെയിം തിങ്. നല്ല കൂൾ ചിൽ മൂഡിലൊക്കെയാണ് ഞാൻ പോയത്. ഇപ്രാവശ്യം ഒരു വാവനയും കൊണ്ടാണ് പോകുന്നത്, വിച്ച് ഐ ഫീൽ എക്സ്ട്രീംലി പ്രൗഡ് ടു ഡു ദാറ്റ്. അതുകൊണ്ടാട്ടോ ഞാൻ ആക്ച്വലി ഇതിന് യെസ് പറഞ്ഞത്. ഇത് എന്നെ വിളിച്ചത് ആക്ച്വലി ജാനുവരിയിലാണ് ഞാനിത് എഗ്രി ചെയ്യുന്നത്. ജാനുവരിയിൽ എന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമാണ്. ഇന്നത്തെ എനിക്ക് 3 കാര്യങ്ങളാണ് എനിക്ക് ടെൻഷനുള്ളത്. ഒന്ന്, നിലു ശ്രീനി ഇല്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ആയിരുന്നു വാട്ട് ടു ഡു. സാധാരണ ശ്രീനി ഉണ്ടെങ്കിൽ തലവേദന മുഴുവൻ ശ്രീനി നോക്കിക്കോളും. ശ്രീനിയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് വെച്ചാൽ ഞാനാണ്. അപ്പം ഇതെല്ലാം ഇന്ന് താളം തെറ്റിയിരിക്കുകയാണ്. ആൻഡ് ആസ് യു ഓൾ നോ, ശ്രീനി ശബരിമലയ്ക്ക് പോകാനായിട്ട് 4 എത്തിയിരിക്കുകയാണ്. 41 ഡേയ്സ് ഉണ്ട്. നല്ല സീരിയസ് ആയിട്ട് നോമ്പ് എടുത്തുകൊണ്ടിരിക്കുക. അതായത് ഞാനിത് നീ എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇപ്പം എനിക്കിത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു, ബിക്കോസ് ഐ എം ഹെൽപ്പിംഗ് ഹിം. ഞാനിപ്പം വെജിറ്റേറിയൻ ആയിട്ടുണ്ട്. ആൻഡ് ശ്രീനി വേറെ റൂമിൽ തറയിൽ പായ വിളിച്ചാണ് ഉറങ്ങുന്നത്. അപ്പം എനിക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്. അപ്പോൾ ശ്രീനിയും നിലുവും വരുന്നില്ല. നില നല്ല ഉറക്കമാണ്. ആൻഡ് ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ആക്ച്വലി ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരാമായിരുന്നു, പക്ഷെ മമ്മിയുടെ അനിയത്തി അവിടെ ഉണ്ട് കേട്ടോ. ചൂച്ചു ചൂച്ചു ഞങ്ങളൊരു വ്ളോഗിൽ കണ്ടാണ്, ഞാൻ അത് വേണമെങ്കിൽ ഇവിടെ വെട്ടി ഒട്ടിക്കാം. ഇതാണ് ചൂച്ചു. അപ്പൊ ചൂച്ചുടെ വീട്ടിൽ പോകണം. ചൂച്ചു ഇതുവരെ വാവനെ കണ്ടിട്ടില്ല ശരിക്കും. അപ്പം ഐ ഫീൽ ലൈക്ക് യുനോ, പിന്നെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് 10-ാം തീയതി. അപ്പം അതും കൂടി സെലിബ്രേറ്റ് ചെയ്ത് എല്ലാം കൂടി അടിച്ചു പൊളിച്ചിട്ട് ഒരുമിച്ച് വരാനാണ് പ്ലാൻ. അപ്പം Under-25 സമയത്ത് എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലാണ്. ഓക്കെ, എന്തിനാണ് പോയി പോകുന്നത്? ബിക്കോസ് ഐ എം എബോവ് 35 ഇടാം. ഈ വർഷം ഞാൻ 35 വയസ്സാവും. യെസ്, അത്രയും വർഷം ഞാൻ ഓണത്തിന് സദ്യ ഉണ്ട ഒരാളാണ് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, 35 ഏജിന് എബോവ് ആയിട്ടുള്ള ഒരു കമന്റ് ബില്ലോ. പക്ഷെ സ്റ്റിൽ മനസ്സിൽ 15 വയസ്സ് പോലും ആവാത്തവര് അവരും കമന്റ് ബില്ലോ. എന്തായാലും കുഴപ്പമില്ലടാ, മെച്യൂരിറ്റിയൊക്കെ പ്രായോ ഒരു ബന്ധമില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചു 35 എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഏജ് ആയിരിക്കുന്നു, ഇപ്പം മനസ്സിലായി അതൊക്കെ ഒന്നുമില്ല. അത് ഈ ജനറേഷനാണ് ഇങ്ങനെ മെച്യൂർ ആവാണ്ട് നടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂട കേട്ടോ, എനിക്കൊക്കെ അന്നതൊക്കെ 35 വയസ്സെന്ന് വെച്ചാൽ ഭയങ്കര മെച്യൂറായിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതെന്താണ് ഇതിങ്ങനെ, ഇതെന്താണ് ഗൈസ്? എത്ര നിങ്ങൾ നോക്കിയാലും നിങ്ങൾ കാണൂല, ബിക്കോസ് ഞാൻ ഇന്നലെ പോയി മുടി ഹെയർ കളർ ചെയ്തു ഗൈസ്. ഇന്നലെ രാത്രിയെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങുന്നത് വേറൊരു കോമഡി. 2 മണിയായി ഗൈസ് ഉറങ്ങുമ്പോഴേക്ക്. 2 മണിക്ക് ഉറങ്ങി 4:30 എഴുന്നേറ്റ് നിങ്ങളുടെ അടുത്താണ് ഞാൻ ഇങ്ങനെ കിടന്ന് പൊലമ്പിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഉറക്കാറ്. ഇപ്പം എഴുന്നേറ്റ് ഇവിടെ വന്ന് കിടക്കുകയാണ്, പാല് കുടിച്ചിട്ട്
ഷീ ഈസ് ജസ്റ്റ് സ്ലീപ്പിംഗ്. പൊതുവേ ഞാൻ എൻ്റെ ബെഡിൽ എൻ്റെ കൂടെ കിടത്താറില്ല, എനിക്ക് പേടിയാണ് ഉരുളുമ്പോൾ അല്ല ഞാൻ അവളുടെ മേളിൽ വീഴുമെന്ന്. അതുകൊണ്ട് ഐ യൂഷ്വലി ഡോണ്ട് ടച്ച് ഹർ. അപ്പം എന്തായാലും ഞാൻ ഇനി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറിയിട്ട് കാണിച്ചു തരാം. പുതിയൊരു ഉടുപ്പാണ് ഞാൻ വിത്ത് സിബ് ഞാൻ തയ്പ്പിച്ചാണ്. ഒരു നല്ലൊരു പാറ്റേൺ ആണ്. തുണിയെടുത്ത് തയ്പ്പിക്കലാണ് എനിക്ക് എന്തോ ഐ ഫീൽ വെരി ഹാപ്പി വെൻ ഐ ഡു ഇറ്റ്. അപ്പം ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സീപ്പിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെനിക്യൂ ആണ് നമ്മുടെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. മെനിക്യൂ നൗഷാദിക്കാനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ മെനിക്യൂ അപ്പോൾ ഇവരാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് പാക്കിംഗ് എവറിത്തിങ്. ഫസ്റ്റ് ഫ്ലൈറ്റ് നല്ല ഉറക്കത്തിലാണ്. ശ്രീനി അപ്പം ഇന്ന് ശ്രീനി ഡെയിലി രാവിലെ കുളിക്കും, രണ്ട് നേരം കുളിക്കും, അമ്പലത്തിൽ പോവും. സോ ഐ എം റിയലി റിയലി പ്രൗഡ് ഓഫ് ഹിം. ആൻഡ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം വെജിറ്റേറിയൻ. അതെ, യെസ് അത് എടുക്കണം എന്നില്ല, പക്ഷെ ശ്രീനിക്ക് വേണ്ടി ഞാനും ഈ വീട്ടിൽ ആക്ച്വലി ഇവിടെ വീട്ടിലാരും വെജ് കഴിച്ചിട്ട് നോൺ വെജ് കഴിക്കുന്നില്ല. അതെ, അപ്പൊ ഐ എം ലേണിംഗ്. നിത്താരയ്ക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേട്ട് ഫസ്റ്റ് സ്കാൻ പോയപ്പോ എനിക്കും ശ്രീനി ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോ അന്ന് ശ്രീനി എൻ്റെ അടുത്ത് പറയാണ്ട് ശ്രീനി ഇത് നേരത്തെയാണ്. ആൻഡ് ദെൻ ജാനുവരി ഒക്കെ ആയപ്പോ ഹി സ്റ്റാർട്ട് ടെല്ലിംഗ് മീ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ സീരിയസ് ആയിട്ട് ഹിസ് ടേക്കിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് എയർപോർട്ട് പോലാമാ. യെസ്, ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്. നമ്മളിവിടെ ബോർഡിംഗ് പാസ് ഒക്കെ കാണിക്കുക അങ്ങനെയല്ല. ഇതിൽ നമ്മൾ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തിട്ട് ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ജസ്റ്റ് ഡി ജി യാത്ര എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം ആധാരമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ വെച്ചിട്ട് അത് ഇതാക്കിയിട്ട് ജസ്റ്റ് ഫേസ് സ്കാൻ ചെയ്യാം. ഫേസ് സ്കാൻ ചെയ്യുക, അതായത് നമ്മുടെ മുഖത്ത് കണ്ണാടി ഒന്നും പാടില്ല അല്ലേ? കണ്ണാടി പാടില്ല, മാസ്ക് പാടില്ല, തൊപ്പി പാടില്ല. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫേസ് ആണ് ഇനി നമ്മുടെ ബോർഡിംഗ് പാസ്. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഞാൻ ആക്ച്വലി ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ ഫേസ് നമ്മുടെ സ്കാൻ ചെയ്യുകയാണ്. ഇതൊരു വൺ ടൈം സാധനമാണ്, പക്ഷെ നമ്മൾ ഒഫീഷ്യലി ഇനി ചെയ്യാനുണ്ട്. സാം ഓൾസോ ഗോണ ഡു ഇറ്റ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യാം. യെസ്, പോലി മാമി. യെസ്, ഓ വൗ, നല്ല ഫോട്ടോടാ, നല്ല ഫോട്ടോ. നമ്പർ 7 ബോർഡിംഗ് നമ്പർ 620. താങ്ക് യു. ദി ബാഗേജ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ടുഡേ. ഹാപ്പി ടു. ചെക്ക് ഇൻ ചെയ്തു. ഇത്ര നേരമായിട്ട് ഒരു അന്നക്കമില്ല. നല്ല കുട്ടിയായിട്ട് നിത്താര, ഇഫ് യു വാച്ചിങ് ദിസ് ആഫ്റ്റർ മെനി ഇയേഴ്സ്, ഐ ജസ്റ്റ് വാണ്ട് ടെൽ യു യു ആർ എ വെരി വെരി ഹാപ്പി ബേബി. യു സ്ലെപ്റ്റ് ത്രൂ ഇതുവരെ. ഗിഫ്റ്റ് നമ്പർ 7. സോ മമ്മി ബർത്ത്ഡേ ആയിട്ട് എന്താണ് മമ്മിയുടെ പ്ലാൻ? നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്, March 10th. എന്താണ് മമ്മിയുടെ പ്ലാൻ? ഡാഡി ഉമ്മയൊക്കെ കൊടുത്താ വിട്ടത്. ബിക്കോസ് ഡാഡി നാളെ ഉണ്ടാവില്ലല്ലോ നമ്മുടെ കൂടെ. ഡാഡിക്ക് ഹാപ്പി. പൊണ്ടാട്ടി ഇവർക്ക് പോയിട്ടോ അല്ലേ? നമുക്ക് എന്തെങ്കിലും നല്ല അടിപൊളി സംഭവം പ്ലാൻ ചെയ്യാം അല്ലേ?
വർക്ക് ഓഫ് ടൈമിൽ പാല് കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് ചെവി വേദന വരാണ്ടിരിക്കാൻ. പിന്നെ ഞാനിപ്പം പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും ഒന്ന് ഉറങ്ങാൻ പോവാം. ബിക്കോസ് ഒന്ന് മുഴുവൻ ദിവസം ഇവൻ്റ് ഉള്ളതായതുകൊണ്ട് ഇപ്പോഴേ ഉറങ്ങാൻ ചാൻസ് കിട്ടും. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ലാൻഡ് ചെയ്തിട്ട് കാണാം. ഹായ്. താങ്ക് യു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മുടെ പെട്ടിയൊക്കെ വന്നു കഴിയും. ആൻഡ് നിത്താര ബേബി ഇത് അവിടെ നന്നായിട്ട് ഉറങ്ങുവാണ്. ഞാൻ വിചാരിച്ചു അവള് ചിലപ്പോൾ അറിഞ്ഞില്ല. അവള് ഫസ്റ്റ് ഫ്ലൈറ്റ് അറിയാണ്ട് ഉറങ്ങി തന്നെ വീട്ടിൽ ഇതുവരെ ആക്ച്വലി എഴുന്നേറ്റിട്ടില്ല. കുറച്ച് കണ്ണൊക്കെ തുറന്നായിരുന്നു പാല് കുടിക്കുമ്പോൾ. പിന്നെ ഷീ വെൻ ബാക്ക് ടു സ്ലീപ്. അപ്പം നമ്മുടെ സമ്മിറ്റ് U25 സമ്മിറ്റിൻ്റെ പിക്കപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് സീ വേർ ദേ ആർ. കാറിൽ കയറി ഇന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. കണ്ണു തുറന്നു ഞങ്ങൾ കണ്ണു തുറന്നു. ചെക്കിൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകും. ഇപ്പോൾ ടൈം ഇസ് അറൗണ്ട് 9:30 കഴിയാൻ തോന്നുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിൽ പോയിട്ട് റെഡി ആവും. റെഡി ആയതിനു ശേഷം നമ്മൾ ഇവൻ്റിലേക്ക് പോകുന്നതായിരിക്കും. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള റൂമാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കൊട്ടയ്ക്കകത്ത് ഇവരെന്തൊക്കെയോ തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പാൻട്രി ഏരിയ വരുന്ന ആൻഡ് ലുക്ക് അറ്റ് ദി ടോയ്ലറ്റ്. മമ്മി എങ്ങനെ കുളിക്കും? ഐക്യം മമ്മി ആയതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടു. ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു ടബുണ്ട്. ആൻഡ് യു കെൻ സീ ദ ബെഡ്റൂം ഫ്രം ഹിയർ. ഇസ്ന്റ് ദാറ്റ് ക്രേസി? അവിടെ ഒരാൾ കിടപ്പുണ്ട്. ആൻഡ് ഇവിടെ അഗൈൻ തുറക്കാൻ പറ്റില്ല. ആ ഇത് വാഷ്റൂം ഒക്കെ ഉണ്ട് ഇവിടെ. ഇറ്റ്സ് നൈസ് ഡാ, നൈസ് ഹോട്ടൽ. ഇവിടെ ടോയ്ലറ്റും ഷവർ ഏരിയ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത്. ടി വി അവർ വെച്ചിട്ടുണ്ട്. ആൻഡ് ദേർ ഇസ് എ പ്ലേസ് വേർ യു കൻ ജസ്റ്റ് സിറ്റ് റിലാക്സ്. കാലൊക്കെ കെട്ടി വെച്ചിരിക്കാനുള്ള ചെയറുണ്ട്. ആപ്പിളും ഓറഞ്ച് ഗ്രേപ്സും മുന്തിരി ബദാം പിസ്ത എല്ലാം ഉണ്ട്. നമ്മുടെ ബാഗ് വന്നതാണ് അത്. ഇവിടെ ഇരുന്ന് എഴുതുന്നൊക്കെ ഒരു ഏരിയയാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ചുമ്മാ ഷോയിങ് ദ റൂം. ഇത് കൊള്ളാട്ടോ അമ്മ, ഇതിൽ കിടന്നിട്ട് ആടാം നമുക്ക്. സി വാവന ആട്ടാനാണ് ഇവർ തന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇറ്റ്സ് റിയലി റിയലി നൈസ്. ഇനി നമുക്കൊരാളെ കാണിച്ചിരട്ടെ ഞാൻ. ഒരു പക്ക മാറിണ്ടേ നമുക്ക്, പാമ്പി ഒക്കെ മാറ്റണ്ടേ, ഡയപ്പറൊക്കെ മാറ്റണ്ടേ, മാറ്റണോ നീലു ചേച്ചി? അങ്ങനെ നമ്മൾ എത്തി. ആ നമ്മൾ എവിടെയാ? നമ്മള് ബാംഗ്ലൂർ. ആ ബാംഗ്ലൂരു, ബംഗളൂരു, ബംഗളൂരു. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ? അതെ, ഫ്രൈഡ് വട മാത്രമേ കഴിക്കാവൂ. ഫ്രൈഡ് മാത്രം, ഒരു ഫ്രൈഡ് ബേജ ഫ്രൈഡ് ആണ് ഞാനിപ്പോൾ. അപ്പൊ നമ്മൾ ജിഞ്ചർ ടീ ആൻഡ് മസാല ടീ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഇടൂട്ടോ.
ഞാനതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു ഗൈസ്. ഇത് നോക്കൂ, സ്വിച്ച് എല്ലാം ഇവിടെയാണ്. അപ്പം ഇതിൽ എന്താണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കർട്ടൻ തുറക്കുക, അപ്പം ഷെയ്ഡ്സ് ഓപ്പൺ, അതാകുമ്പത്തേക്ക് മുകളിൽ കണ്ടാ ഫുള്ളി ഓട്ടോമേറ്റഡ് റൂമാണ് മമ്മി. ദിസ് ഇസ് ഫ്യൂച്ചറിസ്റ്റിക്. കണ്ടാ ഇപ്പോഴാണ് ഞാൻ വ്യൂ കാണുന്നത്. ഓക്കെ, ഇനി ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു സ്വിച്ച് ഉണ്ടാവും, അതാകത്തിയാലും ലൈറ്റ് ഓഫ് ആവും. റീഡിംഗ് ലൈറ്റ് കണ്ടോ. പിന്നെ ഇത് മാസ്റ്റർ അടിച്ച എല്ലാ ലൈറ്റ് ഓഫ് ആവും. എല്ലാം യെസ്. കണ്ടോ സിമ്പിൾ, കൊള്ളാല്ലേ ഈ സാധനം. നമുക്കിത് വീട്ടിലിങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം. ഒരു പ്രാവശ്യം ഇനി കണ്ടല്ലോ. ഷെയ്ഡ് ക്ലോസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. എന്നിട്ട് നമ്മുടെ ഇവൻറ്റ് ഒരു 1:30 ഒക്കെ ആകുമ്പോഴാണ്. സോ ഐ ഹാവ് ടു ഗോ ഗെറ്റ് റെഡി ആൻഡ് ഒരു 12:30 ആകുമ്പോൾ നമ്മുടെ കാർ വരും. സോ ഐ എം ലീവിങ് ആഫ്റ്റർ ദാറ്റ്. സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ കാണിച്ചുതരാം എന്താവോ എന്തോ. ഞാൻ ദേ റെഡി ആയിട്ടിരിക്കുകയാണ്. മമ്മി മമ്മി അവിടെ ഇങ്ങനെ വാവനെ ഒരു സ്പെഷ്യൽ പൊസിഷനിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവൾ കരയുന്നില്ല. ആൻഡ് ഇതാണ് ഞാൻ ഇടുന്ന, എനിക്ക് ഈ ഷൂ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ വെരി ലൂസ് ഡ്രസ്. ആൻഡ് ഐ എം വെയറിങ് ദിസ് ചെയിൻ, ചുമ്മാ ഒരു ആക്രിക്കട പോലെ. ആൻഡ് ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് ദിസ്, ദിസ് ഈസ് മൈ മൂഡ് ടുഡേ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ പിടിക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ലൂസ് ആകുമ്പോൾ പിന്നെ വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദ ആബ്സ്, നോ, അങ്ങനെ ഇട്ടതാണ്. സോ യെസ്, ഐ എം ലവിങ് ഇറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഡൗൺ ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് ഓൾസോ ഞാൻ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പാർട്ട് ടൂന് വേണ്ടി സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഇൻ പാർട്ട് ടു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. സീ യു, ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 fully money show. Love the world the way it is. Party money show.